40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം കേരളത്തിൽ റിലീസ് ആയ ഒരു സിനിമയായിരുന്നു ദീപം. അതായത് 1980 നവംബർ 14 വെള്ളിയാഴ്ച. ഇന്ന് 14 നവംബർ 2020. 40 വർഷം തികഞ്ഞിരിക്കുന്നു. അനശ്വരനായ ജയൻ വിട പറയുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഈ ചിത്രം റിലീസായത്. 17/11/1980 തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ വൻപിച്ച ജനാവലി കൊല്ലത്ത് തിങ്ങി നിറഞ്ഞപ്പോൾ അവിടെ ആരാധനാ തിയേറ്ററിൻ്റെ മുന്നിലെ ഈ ചിത്രത്തിൻ്റെ വലിയ വാൾ പോസ്റ്റ് കണ്ട് ജനം വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ് ആ തിയേറ്ററിൻ്റെ മുന്നിലുള്ള ഹൈവേയിലൂടെ ഒഴുകുകയായിരുന്നു. കിഴക്കുനിന്നും തെക്കുനിന്നും വടക്കുനിന്നുമുള്ള ബസ്സുകളിലും ട്രെയിനുകളിലും കാറുകളിലും ജനം വന്ന് കൊല്ലം നഗരം ഇത്രയും ജനസാന്ദ്രതയായി തിങ്ങി നിറഞ്ഞ് സൂചി കുത്താൻ ഇടമില്ലാതെ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്ന പോലെ തന്നെ സംഭവിച്ചു. കേരളത്തിൽ ഒരൊറ്റ സിനിമാ തിയേറ്ററും അന്ന് പ്രവർത്തിച്ചില്ല. തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉച്ചയ്ക്ക് ശേഷം സമ്പൂർണ്ണ അവധിയും കൊടുത്തു. കൊല്ലം കളക്ടറേറ്റ്, മുനിസിപ്പാലിറ്റി എന്നിവ ഉച്ചയ്ക്ക് ശേഷം അടച്ചിട്ടു. അനേകം പോലീസുകാർ അന്ന് പരിഭ്രാന്തരായാണ് ഡ്യൂട്ടിയെടുത്തത്. ഇന്നും ആരാധകരിൽ ഒരു വിങ്ങലായി തേങ്ങലായി അനശ്വരൻ നിലനിൽക്കുന്നു. നമ്മൾ ഇത്രയും വർഷമായിട്ടും ഇത്രമേൽ നൊമ്പരമുണർത്തുന്ന വേറെ ഒരാൾ നമുക്കില്ല. ആരാധകരിൽ നിറഞ്ഞു തുളുമ്പി ആ വലിയ താരരാജാവ്, ആ വലിയ മനുഷ്യൻ ഇനിയും ഇനിയും മരിക്കാതെ ജീവിക്കുന്നു. മരണമില്ലാത്ത ഒരേ ഒരാൾ, അത് ജയൻ സാർ മാത്രം. പ്രണാമം.